പെൻസിലും ബ്രഷും കൊണ്ട് ജീവനുള്ള ചിത്രങ്ങൾ തീർക്കുകയാണ് ഒമാനിലെ പ്രവാസി മലയാളിയായ ആർട്ടിസ്റ്റ് ബേബി വർഗീസ്. തൻ്റെ ജോലി സമയം കഴിഞ്ഞുള്ള സമയത്താണ് വരയ്ക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നത്. ബേബി വർഗീസിൻ്റെ ചിത്രങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പെൻസിൽ തുമ്പിൽ നിന്നും പിറന്ന ജീവനുള്ള ചിത്രങ്ങൾ, ബേബി വർഗീസിന്റെ ചിത്രങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതാണ് അഭികാമ്യം. പെൻസിൽ മുനയിൽ വരച്ചിട്ട ചിത്രങ്ങൾ കണ്ടാസ്വദിക്കാൻ സമയം കുറച്ചെടുക്കും. ബ്രഷോ ചായക്കൂട്ടുകളോ ഒന്നും ഉപയോഗിക്കാതെ പെൻസിൽ കൊണ്ട് മാത്രമാണ് തൃശൂർ ഒല്ലൂർ സ്വദേശിയായ ബേബിയുടെ ചിത്രം വരകൾ. ചിത്രകലയുടെ എല്ലാ രീതികളിലും മിടുക്കുണ്ടെങ്കിലും പെൻസിൽ വരയോടാണ് കൂടുതൽ ബേബിക്ക് താല്പര്യം. പഠിക്കുന്ന കാലത്ത് തന്നെ ടീച്ചർമാരായാലും എനിക്ക് ബയോളജിയിൽ അതുപോലെയുള്ള ബുക്സിൽ വരയ്ക്കേണ്ട എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെനിക്ക് ഫുൾമാർക്കാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വരച്ചു കൊടുക്കലും ടീച്ചർമാരെ അപ്രീഷിയേറ്റ് ചെയ്യലും എല്ലാം ചെയ്തതോടുകൂടി എനിക്ക് ഒന്നാമത് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം കുറച്ച് നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയാണ്. പിന്നെ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു ആ സമയത്തും, ഭയങ്കരമായിട്ട് വരയ്ക്കാനായിട്ട് താല്പര്യമുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ വരയ്ക്കാനായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത് ആ സമയത്തെല്ലാം. ചെറുപ്പത്തിൽ തൊട്ട് അങ്ങനെയായിരുന്നു, ചെറുപ്പത്തിൽ തൊട്ട് നന്നായിട്ട് വരയ്ക്കുമായിരുന്നു ഞാൻ. പിന്നെ അതിന് ശേഷം വിദ്യാഭ്യാസം 7-ാം ക്ലാസ് 10-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. വര ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ തന്നെ. ജലച്ഛായം, എണ്ണച്ഛായം, ക്രയോൺസ് എന്നിവ കൊണ്ട് ചിത്രം വരയ്ക്കുമെങ്കിലും പെൻസിൽ കൊണ്ടുള്ള വരയാണ് ബേബിയുടെ മനസ്സും ശരീരവും ഇടപെട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കുന്നത്. അതാത് സമയങ്ങളിൽ വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നവരുടെ രൂപം മനസ്സിൽ പതിയും. ആ വ്യക്തിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ പെൻസിൽ വരയിലൂടെ കടലാസിൽ ഒറ്റയിരുപ്പിൽ വരച്ചു തീർക്കും. ഒരു പിക്ചർ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ച് ആദ്യം തന്നെ ഞാൻ ആ വ്യക്തിനെ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടി അല്ലെങ്കിൽ കാവ്യമാധവൻ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും ഞാൻ ആ വരയ്ക്കണം ആ പിക്ചർ. ചിലപ്പോൾ എനിക്ക് ആ ഇപ്പോൾ ഫേസ്ബുക്കിലോ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു പിക്ചർ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ ഒരു പിക്ചർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് ലുക്കിൽ തന്നെ ആ പിക്ചർ എനിക്ക് വരയ്ക്കണം എന്നുള്ളൊരു മോഹം എനിക്ക് എൻ്റെ മനസ്സിൽ വരും. അങ്ങനെ വരാത്തൊരു പിക്ചർ ഞാൻ ഇന്ന് വരെ ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ ആ അതോടുകൂടിയിട്ടാണ് എൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ പിക്ചർ ഞാൻ ഈ കാണുന്ന സമയത്ത് ആ കാണുന്ന ആ അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ചിലപ്പോൾ ആ പിക്ചർ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ പിക്ചറിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ആരുടെയോ ആയിക്കോട്ടെ അവരുടെ ഫേസിലുള്ള ലൈറ്റിംഗ് ആയിരിക്കാം, ആ ഒരു ലൈറ്റിംഗ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്തോ ഒന്ന് ആ സാധനം കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ഞാനത് വരയ്ക്കുമ്പോൾ ആ പൂർണ്ണമായിട്ടും ആ അതിലെന്താണോ ആ മനസ്സ് എനിക്ക് കിട്ടും. അല്ല, അങ്ങനെ ഇല്ലാത്ത വെറുതെ ഒരു പടം ഒരു നിമിഷത്തിൽ ആ ഓക്കെ ഇത് വരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ചിട്ട് പോലെ വരയ്ക്കാൻ ഞാൻ ഇതുപോലെ വരയ്ക്കാറുമില്ല. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് കിട്ടൂല, അതിന് ആ മനസ്സെന്ന് പറഞ്ഞ സാധനം കിട്ടില്ല, ഒരു ആത്മാവ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല അതിൽ. ഇപ്പോൾ വരച്ചു തീർത്തത് കബാലിയിലെ രജനീകാന്തിന്റെ മുഖമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെല്ലാം ഞാൻ ചെറുപ്പത്തിലെല്ലാം വരച്ചിരുന്ന സമയത്ത് ഒരു 4 വീടപ്പുറത്തുള്ള ആൾക്കാരെല്ലാം വന്ന് നോക്കുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊരു ഇതെനിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്കിലെല്ലാം ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്താൽ നമ്മളൊന്നും അറിയാത്ത നമ്മളൊന്നും കാണാത്ത ഒരുപാട് ആൾക്കാരത് കാണുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സന്തോഷം അതുണ്ട്. അതും കൂടെ ആയിരിക്കാം ഇപ്പം ഈ വീണ്ടും എൻ്റെ പഴയ ആ ഒരു ഇതൊക്കെ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ കാരണമായിരിക്കും വിചാരിക്കുന്നത്. ഒരു ചിത്രം വരയ്ക്കാൻ 4 മണിക്കൂറിൻ്റെ അധ്വാനമുണ്ട്. വരയ്ക്കുന്ന വ്യക്തിയുടെ മുഖഭാവം, ചിരി, നോട്ടം എന്നിവയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയാണ് ബേബിയുടെ പെൻസിലുകൾ ചലിക്കുക. മനസ്സിലേക്ക് മുഖം പതിപ്പിച്ചാണ് വരയിലേക്ക് ബേബി വർഗീസ് കടക്കുന്നത്. ലിയനാർഡോ ഡിക്കാപ്രിയോ മുതൽ ഭാഗ്യലക്ഷ്മി വരെയുള്ളവരുടെ ചിത്രങ്ങൾ ബേബി വർഗീസ് ജീവൻ നൽകിക്കഴിഞ്ഞു. ഒമാനിലെ മത്രയിൽ
സ്ക്രീൻ പ്രിന്റിംഗ് ബിസിനസ് നടത്തുന്ന ബേബി വർഗീസ് തനിക്ക് ലഭിക്കുന്ന ഒഴിവ് സമയമാണ് ചിത്രരചനയ്ക്കായി മാറ്റിവെക്കുന്നത്. 3D ആർട്ടിന് പ്രത്യേകം ഒരു ഇത്, പെൻസിൽ ഡ്രോയിങ്ങിന് അത്ര വേണ്ട, ഇനി വാട്ടർ കളർ ആണെന്ന് വെച്ചാൽ അത്രയും വേണ്ട, അങ്ങനെയല്ല. എല്ലാത്തിനും കറക്റ്റായിട്ട് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ ആ സാധനം മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വാ എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാത്ത നമ്മൾ വെറുതെ വരച്ചിട്ട് കാര്യമില്ല, അതിപ്പോൾ ഒരു എഗ് ആയാലും. പിന്നെ ഈ 3D ആർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും ഈ ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ട് തന്നെയാണ് അതിനോട് പ്രചോദനമായത്. മുമ്പൊന്നും ഞാൻ അങ്ങനെ ചേർന്നിരുന്നില്ല. മുമ്പെല്ലാം നമ്മൾ ഈ സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ ഈ 3D ആർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഒരു മാജിക് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൊണ്ടുവരികയാണ്. ഈ എഫക്റ്റ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3D ആർട്ടിൻ്റെ എഫക്റ്റ് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്ക് പോലെ തന്നെയാണ്. കുറേ നമ്മളതിൽ ഒളിപ്പിച്ച് വയ്ക്കും. അതായത് കാണുന്നവൻ്റെ കണ്ണിൽ അവനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് 3D ഇതിൽ. പക്ഷേ ബാക്കിയെല്ലാം സാസിറ്റി സെയിം വർക്ക് എല്ലാം കറക്റ്റ്. ഇപ്പോൾ ഒരു നാരങ്ങ വരയ്ക്കുകയാണെങ്കിൽ അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എഗ് വരയ്ക്കുകയാണെങ്കിൽ എല്ലാം ആ എഗ്ഗിൻ്റെ കറക്റ്റ് കളറും കറക്റ്റ് റേഷ്യോയിലും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വന്നാൽ തന്നെ പറ്റുള്ളൂ. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബേബിക്ക് ചിത്രരചനയിൽ അതീവ താല്പര്യമുണ്ടായിരുന്നു. സ്കൂൾ തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ബേബി വർഗീസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2 ആൺമക്കളുള്ള ബേബിയുടെ കുടുംബം നാട്ടിലാണ്. നല്ല കാഴ്ചകൾ കാണാനും നല്ല വിശേഷങ്ങൾ കേൾക്കാനുമാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രവാസ നാട്ടിൽ വന്ന് നാം സമ്പാദിക്കുന്നതും ജീവിക്കുന്നതുമൊക്കെ. അത്തരം നല്ല കാഴ്ചകളും വിശേഷങ്ങളും കോർത്തിണക്കിയാണ് അറേബ്യൻ സ്റ്റോറീസ് നിങ്ങൾക്ക് മുന്നിലും എത്തുന്നത്. കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഇനിയും ഉണ്ടാകും. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. നമസ്കാരം.